ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സ്പൈഡർമാൻ കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക്, പ്രത്യേകിച്ച് ബോയ്സിനൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. അവർ സ്പൈഡർമാൻ ടോയ് ഒക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയൊരു കേക്കാണ് കേട്ടോ. നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് 8 ഇഞ്ച് മോൾഡിൽ ചെയ്തെടുത്ത കേക്കാണ്. 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചെയ്തെടുക്കുന്നത് സ്പൈഡർമാൻ കേക്ക് ആയതുകൊണ്ട് ആ ഒരു റെഡ് കളറിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് സൂപ്പർ റെഡ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം ഉപയോഗിച്ച് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ കളറും ഡാർക്കാക്കി എടുക്കുന്ന പോലെ നമുക്ക് എപ്പോഴും ആ ഒരു റെഡ് കളറ് നമുക്ക് അത്രയും ഡാർക്കിൽ കിട്ടാറില്ല. നമ്മൾ ഒത്തിരി കളർ യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു നല്ലൊരു ഡാർക്കിൽ കിട്ടൂല. മാത്രമല്ല, നമ്മൾ ഒരുപാട് കളറ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്രീമിന് ഒരു ബിറ്റർ ടേസ്റ്റ് വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ക്രീമിന്, റെഡ് കളർ ക്രീം കുറച്ചൊന്ന് ഡാർക്കായിട്ട്, റെഡ് എന്നല്ല ഏത് കളറായിരുന്നാലും കുറച്ചൊന്ന് ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ നാളത്തേക്ക് വേണ്ട ഒരു കേക്കാണ്, നാളെ ഡെക്കറേഷൻ ചെയ്യാനുള്ളൊരു കേക്കാണെങ്കിൽ ഇന്ന് തന്നെ ആ കേക്കിന് ഡെക്കറേഷന് എത്ര ക്രീം വേണോ അതിനനുസരിച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് കളറൊന്ന്, ഏത് കളറാണോ വേണ്ടത് ആ കളറൊന്ന് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് ഓവർ നൈറ്റ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ കേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് കളർ ചേഞ്ച് വരൂല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് ഷെയ്ഡായിട്ട് ഇത് കിട്ടുന്നതാണ്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയതുകൊണ്ട് അതിനൊന്നും നിന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ ക്രീം ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. മാത്രമല്ല, നമ്മളിതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ റെഡ് കളർ ഗ്ലേസിംഗ് ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പൈഡർമാനായിട്ട് നമുക്ക് അധികം അങ്ങനെ റെഡ് കളർ വേണമെന്നില്ല. കാരണം നമ്മൾ ഒന്നുകിൽ ഇതൊന്ന് ഫില്ല് ചെയ്യുന്നത് ഗ്ലേസിംഗ് ജെല്ല് കളർ ഉപയോഗിച്ചുള്ള ഗ്ലേസിംഗ് ജെല്ലും ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഒരു റെഡ് കളർ ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ആ ബോഡി ഫുള്ളും റെഡ് കളറിൽ നമുക്ക് കിട്ടും. ബാക്കി എന്തെങ്കിലുമൊക്കെ നമുക്ക് മറ്റു കേക്കുകളിലൊക്കെ ഡെക്കറേഷനൊക്കെ കൊടുക്കണം, കുറച്ച് ഡാർക്ക് റെഡായിട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ക്രീം ഓവർ നൈറ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ ക്രീമിൽ എയർ ബബിൾസ് കുടുങ്ങാനും അതുപോലെ തന്നെ ക്രീം ഒത്തിരി സ്റ്റിഫായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ക്രീമിലേക്ക് ഒരു ചെറിയ സ്പൂൺ അളവിൽ മാത്രം വിപ്പിംഗ് ക്രീം ഒന്ന് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രീം ആ പഴയതുപോലെ സ്മൂത്തായിട്ടും ക്രീമിയായിട്ടും നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ ഫൈനൽ കോട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ സമയം ഫ്രിഡ്ജിലോട്ടൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. അപ്പോൾ 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് എടുത്താലും മതി. നമ്മൾ ഏത് കേക്ക് ചെയ്താലും ഫൈനൽ കോട്ട് കഴിഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെച്ചാലും നല്ലതാണ്. കാരണം നമ്മൾ ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇതിലെ കേക്കിലെ ആ ഒരു ക്രീം നല്ല സെറ്റായിട്ടിരുന്നോളും. മാത്രമല്ല, നമ്മൾ ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിക്കുന്ന കേക്കാണെങ്കിൽ പ്രത്യേകിച്ചും ഒരു അരമണിക്കൂർ സമയം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഗനാഷൊക്കെ ആ ഒരു ചെറിയ ചൂടോടുകൂടി കേക്കിലോട്ട് ഒഴിക്കുമ്പോൾ ക്രീം മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലേസിംഗ് ജെല്ല് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ലെവൽ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു സമയത്തും ക്രീം ഒന്ന് നല്ല സ്റ്റിഫായിട്ട് സെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. ഈ രീതിയിൽ 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത കേക്കാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഗ്ലേസിംഗ് ജെല്ലൊന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലേസിംഗ് ജെല്ലിൽ 2-3 ഡ്രോപ്പ് സൂപ്പർ റെഡ് കളർ, നമ്മൾ നേരത്തെ കേക്കിൽ ക്രീമിലേക്ക് എടുത്ത സെയിം കളറ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്കിൻ്റെ സൈഡിലും ഈ രീതിയിലൊന്ന് ഒഴിച്ചെടുക്കാം. ഇതുപോലെ ഗ്ലേസിംഗ് ജെല്ല് ഒഴിച്ചതിന് ശേഷം ഒരു ഐസിൻ നൈഫ് കൊണ്ട് ഇതൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം. ഇതുപോലെ ലെവൽ ചെയ്തെടുക്കുമ്പോൾ നൈഫ് കേക്കിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്യരുത്, പതിയെ ഒന്ന് ചെയ്തെടുക്കണം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് കേക്കിൻ്റെ സൈഡ് പോർഷനും കൂടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഗ്ലേസിംഗ് ജെല്ല് എല്ലാ ഭാഗത്തും എത്തിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു നൈഫ് കൊണ്ട് ഈ കാണുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ കേക്ക് എല്ലാ ഭാഗവും ജെല്ല് കൊണ്ടൊന്ന് കവറായി കിട്ടും. ഇപ്പോൾ കേക്ക് ഫുള്ളും ബോഡി ഫുള്ളും നല്ല റെഡ് കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക്, നമ്മൾ ചെയ്തെടുക്കുന്നത് സ്പൈഡർമാൻ കേക്ക് ആയതുകൊണ്ട് ആ ഒരു സ്പൈഡർമാൻ്റെ നെറ്റ് ഒന്ന് വരച്ചെടുക്കണം കേക്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലേസിംഗ് ജെല്ല് തന്നെയാണ്. ഗ്ലേസിംഗ് ജെല്ലിലേക്ക് 2 ഡ്രോപ്പ് ഒരു സൂപ്പർ ബ്ലാക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈൻ വരച്ചെടുക്കുമ്പോൾ ആ ഒരു സെൻറ്ററിലായിട്ട്, ഫസ്റ്റ് ലൈൻ വരുന്നത് കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് വരണം. അത് കഴിഞ്ഞ് അടുത്തൊരു ലൈൻ ഈ രീതിയിൽ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ 2 ലൈൻസിൻ്റെയും ആ ഒരു ടച്ച് ചെയ്യുന്ന ഭാഗം കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് വരണം. ഇനി നമ്മളൊന്ന് നോക്കിയിട്ട് ലൈൻസ് ഈ രീതിയിൽ, അപ്പോൾ എല്ലാ നമ്മൾ വരയ്ക്കുന്ന എല്ലാ ലൈൻസും ടച്ച് ചെയ്യുന്നത് കേക്കിൻ്റെ സെൻറ്ററിലായിട്ട്, ആ ഒരു പോയിന്റിൽ ടച്ച് ചെയ്ത് പോകണം.
ഇപ്പോൾ ലൈൻസ് ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൈൻസിൻ്റെ എണ്ണം കൂട്ടിയോ കുറച്ചോ അങ്ങനെയൊക്കെ വരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് അധികം ലൈൻസ് വരച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഗ്ലേസിംഗ് ജെല്ലിൽ ബ്ലാക്ക് കളറൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഇതുപോലെ ലൈൻസ് ഞാൻ വരച്ചെടുക്കുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ഗനാഷ് കൊണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് കൊണ്ടും വരച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കേക്കിൽ നെയ്മൊക്കെ എഴുതുന്ന ആ ഒരു റേഷ്യോയിൽ ക്രീമും ചോക്ലേറ്റും ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കേക്കിൻ്റെ മുകളിൽ നമ്മൾ ക്രോസായിട്ട് വരച്ചിട്ടുള്ള ആ ഒരു ലൈൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ സൈഡിലും കൂടെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. നമ്മൾ നേരത്തെ മുകളിൽ വരച്ച ആ ഒരു ലൈൻസിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കേക്കിൽ വരച്ചെടുക്കേണ്ട ആ ഒരു സ്ട്രെയിറ്റ് ലൈൻസൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൈഡർ വെബ് പോലെ ഒന്ന് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വരച്ച ആ ഓരോ ലൈൻസിലും ടച്ച് ചെയ്യുന്ന രീതിയിൽ ചെറിയ ആർച്ച് പോലെ ഒന്ന് വരച്ചെടുക്കാം. ഒരു ലൈനിൽ നിന്ന് അടുത്ത ലൈനിലേക്കൊന്ന് ടച്ച് ചെയ്യണം. അതുപോലെ തന്നെ ആർച്ച് ഷേപ്പിൽ വേണം വരച്ചെടുക്കാനായിട്ട്, സ്ട്രെയിറ്റ് ലൈൻസായിട്ട് വരയ്ക്കരുത്. ഇതുപോലെ ഓരോ ലൈൻസും നമ്മൾ ഏത് ഭാഗത്ത് നിന്നാണോ തുടങ്ങിയത് ആ ഒരു ഭാഗത്ത് തന്നെ എൻഡ് ചെയ്യുന്ന രീതിയിൽ വരച്ചെടുക്കാം. സെൻറ്ററിലെ ആ ഒരു ഭാഗം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ ചെറിയൊരു ഡിസ്റ്റൻസ് കൊടുത്ത് അടുത്ത ഓരോ ലൈൻസും വരച്ചെടുക്കാം. ഇപ്പം നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ ബിഗിനേഴ്സിനൊക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടാവും, നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ വരച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ ഇതിൽ ഒട്ടും ടെൻഷൻ്റെ കാര്യം വേണ്ട, ഈസിയാണ്. ചെയ്യുമ്പോൾ ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേക്കിൻ്റെ ആ ഒരു ടോപ്പ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സൈഡിൽ കൂടെ ഒന്ന് ഇതേ രീതിയിൽ വരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ചെറിയൊരു ആർച്ച് ആ ഒരു ഷേപ്പിൽ സൈഡ് കൂടെ ഒന്ന് വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്കിലെ ആ ഒരു സ്പൈഡർ നെറ്റൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ചെറിയൊരു ബോർഡർ ഡിസൈൻ കൂടി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ബ്ലൂ കളറ്, ഇത് മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ ആണ്, ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ വിൽട്ടൺ ടിപ്പിൻ്റെ ആ ഒരു ചെറിയ നോസിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൽ ബോർഡർ കൊടുത്തെടുക്കാം. പൈപ്പിംഗ് ബാഗ് ഇതിൽ കാണുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് ബാക്കിലോട്ടൊന്ന് വലിച്ചെടുത്താൽ മതി. ഇപ്പോൾ കേക്കിൽ ബോർഡറും കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കേക്കിനെ ആ ഒരു സ്പൈഡർമാൻ കേക്കാക്കി മാറ്റുന്ന സ്പൈഡർമാൻ ടോയ് കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ടോയ് നമുക്ക് കേക്ക് മെറ്റീരിയൽസൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ വാങ്ങാനായിട്ട് കിട്ടും. ഇനി ഇത് കേക്കിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പൈഡർമാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്പൈഡർമാൻ കേക്കും വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഒത്തിരി പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പം ലൈക്ക് കൂടി ഒന്ന് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്.